പീച്ചി ഡാമിന്റെ വാൾവ് തകരാറ് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നേവി സംഘം ഇന്ന് പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. പ്രിയ ഇളവള്ളി മഠം വിവരങ്ങളുമായി ചേരുന്നു. പ്രിയ, എന്താണ് ഈ വാൾവിലെ തകരാറിനുള്ള കാരണം? എപ്പോഴാണ് ഈ സംഘം എത്തുന്നത്? ശാലിനി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പീച്ചി ഡാമിന്റെ വാൾവിൽ തകരാറ് കണ്ടെത്തിയത്. വാൾവ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇതോടുകൂടി വാൾവ് സൂക്ഷിച്ചിരുന്ന ചെറിയ കെട്ടിടത്തിന്റെ ഒരു ഭിത്തി തകർന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കനാലിലേക്കാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി പീച്ചി ഡാമിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാവോളം മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തെത്തി ഇത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വാൾവിൽ മരക്കഷ്ണം തടഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മരക്കഷ്ണം വലിച്ചെടുക്കാൻ രാത്രിയാവോളം ശ്രമിച്ചിരുന്നു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. മുങ്ങൽ വിദഗ്ധർക്ക് കഴിയാത്തതിൻ്റെ സാഹചര്യത്തിലാണ് നേവിയുടെ സഹായം തേടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. രാവിലെ 9 നേവിയുടെ സംഘം ഈ പീച്ചി ഡാമിലെത്തും, പ്രശ്നം പരിഹരിക്കും. കനാലിൻ്റെ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണം, എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 11:30 നാല് ഷട്ടറുകളും തുറന്നത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വാൾവിൽ തകരാറ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പെരിങ്ങൂത്ത് ഡാമിലെ 6 ഷട്ടറുകളിൽ ഒരെണ്ണം അടച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ അപ്പർ ഷോളയാർ ഡാമിൽ നിന്നും ലോവർ ഷോളയാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് അവസാനിച്ചതോടുകൂടിയാണ് പെരിങ്ങൂത്ത് ഡാമിൻ്റെ ഒരു ഷട്ടർ അടച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ ജലനിരപ്പിൽ ക്രമാതീതമായ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമിൻ്റെ 4 ഷട്ടറുകളും 5 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഡാമിലെ ജലനിരപ്പിൽ കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും കരുവന്നൂർ പുഴയുടെയും മണലിപ്പുഴയുടെയും കുറുമാലിപ്പുഴയുടെയും പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ശാലിനി.